ഹലോ എല്ലാ കൂട്ടുകാർക്കും, സ്പോർട്സ് മൂവീസിൻ്റെ മറ്റൊരിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീസീസണിന് മുന്നിലുള്ള ക്യാമ്പുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും, അത് ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും, അതായത് ഓഡീഷൻസ് ഒരു വിദേശ താരമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടി ഇട്ട് കാണുന്ന ബെല്ലൈക്കൺ ഓളും കൂടി അമർത്തു. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലോട്ട് പോകാം. ഇതാണ് എൻ്റെ ഹാപ്പിനെസ്. ആദ്യത്തെ അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീസീസണിന് മുന്നോടിയുള്ള ക്യാമ്പിലെ ഫസ്റ്റ് ഡേ ഇന്ന് വിജയകരമായി കൊച്ചിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് ഒഡീഷ എഫ് സി താരമായിരുന്ന ജേക്കബ് ട്രാറ്റ് എന്ന താരവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. ജേക്കബ് ട്രാറ്റ് എന്നീ താരം ഒഡീഷ എഫ് സി നേരത്തെ തന്നെ വിടുമെന്ന് ഉറപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ താരം മറ്റൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്തു. ഒഡീഷ എഫ് സി ഓഫീഷ്യലായി തന്നെ ഈ സാധനം റിലീസ് ചെയ്ത കാര്യം ഇന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യൻ ടീമായി ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ രണ്ട് ഫ്രണ്ട്ലീസ് കളിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ക്യാമ്പ് പ്രീസീസൺ ക്യാമ്പ് പോലെ ഓഗസ്റ്റ് 15 തുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് ടീമിനെതിരെയാണ് ഈ ഒരു ഫ്രണ്ട്ലീസ് കളിക്കുകയെന്ന് ഇപ്പോൾ ഓഫീഷ്യൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നേപ്പാളിനെതിരെയായിരിക്കും കളിക്കുക. ദശാരഥ് സ്റ്റേഡിയം കാഠ്മണ്ഡുവിലായിരിക്കും ഈ രണ്ട് മത്സരം നടക്കുക. സെപ്റ്റംബർ 2, 5 തീയതികളിലായിരിക്കും മത്സരം നടക്കുക. ഇത് നമുക്ക് സ്റ്റാർ സ്പോർട്സിലൂടെ കാണാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത്. കണ്ടെന്നെ അറിയാൻ കാണുമെന്ന്, നേപ്പാളുമായിട്ടാണ് കളിക്കുന്നത്, കണ്ടെന്നെ അറിയാൻ എന്തായിരിക്കും നടക്കുക എന്ന്. അവസാനത്തെ അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ആരൊക്കെയായി ചർച്ചയുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചർച്ചയുള്ള ഒരു ഏഷ്യൻ ഫോർവേഡർ, അതുപോലെ 2 അർജന്റീനിയൻ സ്ട്രൈക്കേഴ്സ്, അതുപോലെ 3 ആഫ്രിക്കൻ മിഡിൽ ഫീൽഡേഴ്സ് എന്നിവരുമായിട്ട് ചർച്ചയുള്ളത്. നോക്കാൻ സാധിക്കില്ല, 6 പേരുമായി ഇപ്പോൾ ചർച്ചയിലുണ്ട്. കേരള ഓൾറെഡി 2 പേരെ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി കേരള തട്ടകത്തിൽ എത്തിക്കാൻ പോകുന്ന വെറും 3 പേരായിരിക്കും എന്നാണ് മാർക്കസ് സാറിൻ്റെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. കാരണം കേരള 5 താരങ്ങളെ, 4 താരങ്ങളെ മാത്രമേ സീസൺ ടീമിൽ എത്തിക്കുകയുള്ളൂ, 6 താരങ്ങൾ എത്തിക്കില്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു 3 താരങ്ങളുടെ ഒഴിവാണ് ഉള്ളത്. 3 താരങ്ങൾ ആരൊക്കെയാണെന്ന് കണ്ടുതന്നെ അറിയാം. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു 6 താരങ്ങളിൽ 3 പേര് തന്നെ ആയിരിക്കാം വരാൻ ചാൻസ് കൂടുതൽ. ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ താരങ്ങൾ ആരൊക്കെയാണെന്ന്. അപ്പോൾ കാണാത്തവർ പോയി കാണണേ. അപ്പോൾ കണ്ടുതന്നെ അറിയാം ആരൊക്കെയായിരിക്കും ക്ലാസ്സിൽ വരിക എന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇപ്പോൾ പുറത്തുനിന്ന് ഏറ്റവും വലിയ ട്രാൻസ്ഫർ അപ്ഡേറ്റ്. കൂടുതൽ വിളിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇവിടെ ലൈക്ക് ചെയ്യുന്ന സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പറഞ്ഞുകൂടിയായി വീണ്ടും കാണാം.